കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മദ്രാസ് ഹൈക്കോടതി രംഗത്ത് കോവിഡ് രണ്ടാം വ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിന് ജാഗ്രത കുറവുണ്ടായി കേന്ദ്രം മുൻകരുതൽ സ്വീകരിച്ചില്ല 14 മാസമായി സർക്കാർ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് കോടതിയുടെ ചോദ്യം ആസൂത്രിതമായ നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നുവെന്നും വിദഗ്ധരുടെ അഭിപ്രായം സർക്കാർ ഗൗരവമായി കണ്ടില്ലെന്നും കോടതി പറഞ്ഞു വിവരങ്ങൾ ബൽറാം അടങ്ങാട് നൽകും ഡൽഹിയിൽ നിന്ന് ബൽറാം അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് പ്രജിൻ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ബാനർജി ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിരിക്കുന്നത് പ്രധാനമായും കോവിഡ് രണ്ടാം തരംഗത്തിൽ കേന്ദ്രത്തിന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പരാമർശം കേന്ദ്രം ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല കേന്ദ്രത്തിന് 12 മുതൽ 14 മാസം വരെ ഈ നടപടികൾ സ്വീകരിക്കുന്നതിനായി സമയം ലഭിച്ചിരുന്നു എന്നാൽ ഇത്രയും കാലം സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് കോടതി ചോദിച്ചത് കൂടാതെ കോവിഡിന്റെ രണ്ടാം വ്യാപനത്തെക്കുറിച്ച് സർക്കാർ ബോധവാനല്ലായിരുന്നോ അല്ലെങ്കിൽ സർക്കാരിന് അതിനെക്കുറിച്ച് ബോധ്യമില്ലായിരുന്നോ എന്ന് കോടതി ഉന്നയിച്ചു ആസൂത്രിതമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാൽ അത് ഉണ്ടായിരുന്നില്ല വിദഗ്ധരുടെ അഭിപ്രായം സർക്കാർ ഗൗരവമായി കണ്ടില്ല എന്നും കോടതി വിമർശിച്ചു ഒന്നാം വ്യാപനത്തിന് ശേഷം കേന്ദ്രം എന്തുകൊണ്ടാണ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തത് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു അതേസമയം നിലവിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന പ്രതിരോധ നടപടികളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആർ ശങ്കര നാരായണൻ ചെയ്തത് ഇത് കൂടാതെ കോവിഡിന്റെ ഈ രണ്ടാം തരംഗം അപ്രതീക്ഷിതമായിരുന്നു എന്നുമാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കിയത് എന്തായാലും ശക്തമായ വിമർശനം തന്നെയാണ് കേന്ദ്രത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് സ്വമേധയാ എടുത്ത പൊതു താൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഈ വിമർശനം ശരി ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്